കിൻഡർ ജോയ് മുതൽ കുതിരയിറച്ചി വരെ അമേരിക്കയിൽ നിരോധിച്ചിട്ടുള്ള 10 ഭക്ഷണ സാധനങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, പല കാരണങ്ങൾ കൊണ്ട് ചില രാജ്യങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ നിരോധനം ഏർപ്പെടുത്താറുണ്ട്. നമ്മുടെ ഇന്ത്യയിലും അതുപോലെ നിരോധിച്ചിട്ടുള്ള ബീഫ് പോലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുമുണ്ടാകുമല്ലോ. എന്നാൽ ഇന്ന് നമ്മൾ ടോപ്പ് 10 മലയാളത്തിൽ കാണാൻ പോകുന്നത് അമേരിക്കയിൽ നിരോധിച്ചിട്ടുള്ള ചില ഭക്ഷണ സാധനങ്ങളാണ്. അതിനുള്ള കാരണവും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ വീഡിയോ കാണാം. നമ്പർ 1, കിൻഡർ ജോയ്. നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾ കടകളിൽ പോയാൽ ഏറ്റവും അധികം വഴക്കിടുന്നത് കിൻഡർ ജോയ്ക്ക് വേണ്ടിയാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കിൻഡർ ജോയ് ഇറ്റാലിയൻ ബ്രാൻഡായ ഫെറേറോ നിർമ്മിച്ച ചോക്ലേറ്റ് ആണ്. ഇതിന്റെ യഥാർത്ഥ പേര് കിൻഡർ സർപ്രൈസ് എന്നാണ്. ആരോഗ്യത്തിന് ഹാനികരമെന്ന് ചൂണ്ടിക്കാട്ടി അമേരിക്കയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. 1938 ഫുഡ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരമാണ് ഒരു പോഷക ഗുണവുമില്ലെന്ന് കണ്ടെത്തിയിട്ടുള്ള കിൻഡർ മിഠായികളും നിരോധിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അതിൽ കൊടുത്തിരിക്കുന്ന ചെറിയ കളിപ്പാട്ടങ്ങൾ കുട്ടികളുടെ വായിലും മറ്റും കുടുങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ടുകൂടിയാണ് ഈ മിഠായി അമേരിക്കയിൽ നിരോധിച്ചിരിക്കുന്നത്. ഇത് കടകളിൽ വിൽപ്പനയ്ക്ക് വെച്ചാൽ വലിയ ഒരു തുക ഫൈൻ നൽകേണ്ടതുണ്ട്. എങ്കിലും ഇപ്പോഴും പല സ്ഥലങ്ങളിലും നിയമം ലംഘിച്ച് ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെക്കുന്ന ആളുകളുണ്ട്. കുട്ടികൾക്ക് ഇതിനോടുള്ള അമിതമായ താല്പര്യം തന്നെയാണ് അതിനുള്ള കാരണം. നമ്മുടെ നാട്ടിൽ ഇതിന് നിരോധനമൊന്നുമില്ലെങ്കിലും എപ്പോഴും കുട്ടികൾക്കത് വാങ്ങി നൽകുന്നത് അത്ര നല്ലതല്ല. നമ്പർ 2, കുതിരയിറച്ചി. ഇന്ത്യയിൽ പശുവധത്തിനെതിരെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നതെങ്കിൽ അമേരിക്കയിൽ അതുക്കും മേലെയാണ് കാര്യങ്ങൾ. ഇന്ത്യക്കാർക്ക് ഗോവധം നിരോധിക്കാമെങ്കിൽ അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് കുതിരവധം നിരോധിച്ചുകൂടാ? എന്നാൽ ഇന്ത്യയിൽ നടക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും അവിടെയില്ല. ഇന്ത്യക്കാർക്ക് പശു ദൈവമാണെങ്കിൽ അമേരിക്കക്കാർക്ക് കുതിരയാണ് ദൈവം. അതിനെ ഉപദ്രവിക്കുവാനോ കൊല്ലാനോ പാടില്ലത്രേ. 2007 മുതലേ അമേരിക്കയിൽ കുതിരവധം നിരോധിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കുതിര ഇറച്ചിയാണ് അമേരിക്കക്കാരുടെ ഇഷ്ടഭക്ഷണം. കുതിരയെ കൊന്നു തിന്നുന്നത് വ്യാപകമായതോടെയാണ് അമേരിക്കയിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. കശാപ്പ് ശാലകളിൽ ശക്തമായ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഗോവധത്തിനെതിരെ പ്രതിഷേധങ്ങൾ ആളിക്കത്തുമ്പോൾ അമേരിക്ക തന്ത്രപരമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കുതിരവധം നിരോധിക്കാൻ 2 ബില്ലുകളാണ് US മുന്നോട്ട് വെച്ചത്. ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ കുതിരവധത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയിൽ ഓരോ പാർട്ടികളും തമ്മിൽ പോരടിക്കുമ്പോൾ അമേരിക്കയിൽ 80% ആൾക്കാരും ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം അവിടെയില്ല. കുതിര ദേശീയാഭിമാനമാണെന്നാണ് ഇവർ പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ കുതിര ഇറച്ചിക്ക് വലിയ ഡിമാൻഡാണ്. എല്ലാവരുടെയും ഇഷ്ടവിഭവമാണത്രേ കുതിര ഇറച്ചി. നമ്പർ 3, കാസുമർസു. ഇറ്റാലിയൻ ദ്വീപായ സാർഡീനിയയിലെ ഇടയന്മാർ പുഴുവരിച്ച കാസുമർസു എന്ന ചീസ് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. 2009 ഗിന്നസ് റെക്കോർഡ് ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ചീസാണിതെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഉണ്ടാക്കുന്ന രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചെമ്മരിയാടിന്റെ പാലുകൊണ്ടുണ്ടാക്കിയ ചീസ് ശരിയാക്കാൻ ലാർവകളെ ഇതിലിടും. എന്നാൽ മിക്ക ആളുകളും ചീസ് ഉണ്ടാക്കി കഴിഞ്ഞാലും ലാർവകളെ മാറ്റാറില്ല. അതിനാൽ ചീസ് കഴിക്കുമ്പോൾ ജീവനുള്ള ലാർവകളെ അതിൽ കാണാൻ നമുക്ക് വളരെ അരോചകമായി തോന്നാം. ഇറ്റലിയിലെ എല്ലായിടത്തും ഇത് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാലും ഇറ്റലിയിലെ സാർഡീനിയ ദ്വീപിൽ ഈ ഭക്ഷണം സുഗമമായി ലഭിക്കും. എന്നാൽ ഈ ചീസിലുള്ള പുഴുക്കൾ മരിച്ചാൽ ഇത് കഴിക്കുന്നത് അപകടകരമാണെന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കുന്നത്. ലോകത്തെ ഏറ്റവും അപകടകരമായ ചീസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. എങ്കിലും സാർഡീനിയയിലെ കല്യാണം ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന പരിപാടികളിലും ഈ വിഭവമുണ്ട്. ഈ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ ഈ ഒരു ഭക്ഷണ പദാർത്ഥം നിരോധിച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറുപ്പ് തോന്നുന്നുണ്ട് അല്ലെ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുവാൻ മറക്കരുതേ. നമ്പർ 4, പാസ്ചറൈസ് ചെയ്യാത്ത പാലുൽപ്പന്നങ്ങൾ. ദോഷകരമായ സൂക്ഷ്മാണുക്കളെ കൊല്ലാൻ ദ്രാവകമോ ഭക്ഷണമോ ചൂടാക്കുന്ന പ്രക്രിയയാണ് പാസ്ചറൈസേഷൻ. അതുകൊണ്ട് തന്നെ പാല്, ചീസ് ഉൾപ്പെടെയുള്ള പാലുൽപ്പന്നങ്ങൾ ഭക്ഷ്യനിർമ്മാതാക്കൾ പാസ്ചറൈസ് ചെയ്യുന്നു. പാസ്ചറൈസേഷൻ ഹാനികരമായ ബാക്ടീരിയകളെയും ബ്രൂസല്ല, ക്യാമ്പിലോബാക്ടർ, ക്രിപ്റ്റോസ്പൊരിഡിയം, ഇകോളി, ലിസ്റ്റീരിയ, സാൽമോണല്ല തുടങ്ങിയ പരാന്നഭോജികളെയും ഇല്ലാതെയാക്കുന്നു. എന്നാൽ പാസ്ചറൈസ് ചെയ്യാത്ത പാല് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കാനുള്ള സാധ്യത 150 കൂടുതലാണ്. ഇത് ശ്രദ്ധിക്കണം. ലോകമെമ്പാടും ഒരു വലിയ ജനസംഖ്യ ചൂടാക്കാതെ അല്ലെങ്കിൽ പാസ്ചറൈസ് ചെയ്യാത്ത പാല് ഉപയോഗിക്കുന്നു. പാസ്ചറൈസ് ചെയ്ത പാലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അസംസ്കൃത പാലിൽ ധാരാളം പ്രോബയോട്ടിക് അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ കാണപ്പെടുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അവിടെ പാസ്ചറൈസ് ചെയ്യാത്ത പാലുൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. വലിയ തോതിൽ അപകട സാധ്യതകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. നമ്പർ 5, പഫർ ഫിഷ്. കണ്ടാൽ ഒരു കുഞ്ഞൻ മീനാണെന്ന് തോന്നാമെങ്കിലും അത്ര കുഞ്ഞനല്ല പഫർ ഫിഷ്.
പേരുപോലെ തന്നെ ചെറിയ ശരീരം വീർപ്പിച്ചെടുക്കാനുള്ള കഴിവുണ്ട് പഫർഫിഷിന്. ഇലാസ്റ്റിക് പോലെ വലിയുന്ന വയറും പരമാവധി വെള്ളവും ആവശ്യമെങ്കിൽ വായുവും വലിച്ചെടുക്കാനുള്ള കഴിവാണ് പഫർഫിഷിനെ വീർക്കാൻ സഹായിക്കുന്നത്. ചില ഇനങ്ങൾക്ക് ശരീരത്തിന് ചുറ്റും മുള്ളുകളുമുണ്ട്. സ്രാവുകൾ ഒഴികെയുള്ള ഏത് ശത്രുവിനെയും കൊല്ലാൻ പോകുന്ന ടെട്രാഡോടോക്സിൻ എന്ന വിഷം ഒട്ടുമിക്ക പഫർഫിഷുകളുടെയും ശരീരത്തിലുണ്ട്. സൈനൈഡിനേക്കാൾ 1200 മടങ്ങ് വീര്യമുള്ളതാണ് ഈ വിഷം. ഒരു പഫർഫിഷിന്റെ ശരീരത്തിൽ 30 മനുഷ്യരെ കൊല്ലാൻ പോകുന്ന അത്ര വിഷമുണ്ടെന്നാണ് നിഗമനം. ഈ വിഷത്തിനുള്ള പ്രതിവിധിയും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. വിഷമുണ്ടെങ്കിലും ജപ്പാൻ, കൊറിയ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ ചില ഇനം പഫർഫിഷുകൾ മനുഷ്യരുടെ ഇഷ്ടവിഭവമാണ്. പാചകം പിഴച്ചാൽ മരണമുറപ്പ്. അതുകൊണ്ട് തന്നെ പ്രത്യേക പരിശീലനം ലഭിച്ച ഷെഫുമാരാണ് പഫർ മീനെ പാചകം ചെയ്യുന്നത്. ഇത്രയും അപകട സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ ഈ മീനിന്റെ വിഭവങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ 6. കടലാമ. കടലാമകൾക്ക് ശത്രുക്കളേറെയാണ്. മുട്ടയും വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളുമാണ് പ്രധാന ഇരകൾ. വലിയ കടലാമയുടെ മുഖ്യ ശത്രു മനുഷ്യനും അവന്റെ പ്രവൃത്തികളുമാണ്. മുട്ടയിടാൻ എത്തുന്ന ആമകളെ പിടികൂടി ഇറച്ചി ആവശ്യത്തിനായി കൊല്ലുന്നതും ഇവയുടെ മുട്ട എടുക്കുന്നതും സാധാരണമാണ്. പൊതുവെ കടലാമയുടെ ഇറച്ചി വളരെ രുചികരമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഇതിന് നിരവധി ആവശ്യക്കാരുണ്ട്. അതേസമയം തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് കടലാമയും. ഈ കാരണം കൊണ്ടാണ് അമേരിക്കയിൽ കടലാമയുടെ ഇറച്ചി നിരോധിച്ചിരിക്കുന്നത്. നിയമം തെറ്റിച്ച് ആരെങ്കിലും കടലാമയെ പിടിക്കുകയോ കൊന്നു ഭക്ഷിക്കുകയോ ചെയ്താൽ വലിയ ഒരു തുക പിഴ നൽകേണ്ടി വരും. ഇതുമാത്രമല്ല, കടലാമയുടെ കൂട്ടത്തിൽ ചിലതിന് വിഷമുള്ളതുമുണ്ട്. അങ്ങനെയുള്ളതിനെ ഭക്ഷണമാക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് കടലാമകളെ ഭക്ഷിക്കുന്നത് അമേരിക്കയിൽ നിരോധിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും കടലാമയുടെ ഇറച്ചി കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുന്ന ഇത്തരം ജീവികളെ ആക്രമിക്കുന്നത് എന്തായാലും തടയേണ്ടത് തന്നെയാണ്. നമ്പർ 7. കടുകെണ്ണ. ഏതൊരു ഇന്ത്യൻ വിഭവത്തിലും സുപ്രധാന അടിസ്ഥാനമായ ഘടകമാണ് പാചക എണ്ണ. പാചകം ചെയ്യുന്നതിനും ഭക്ഷണത്തിന് സ്വാദ് ചേർക്കുന്നതിനുമായി എണ്ണ ഉപയോഗിച്ചു വരുന്നു. വെളിച്ചെണ്ണയാണ് മലയാളികൾക്ക് പ്രിയമെങ്കിലും ഇന്ത്യക്കാർ മറ്റ് ചില മികച്ച എണ്ണകൾ കൂടി പാചകത്തിനായി ഉപയോഗിക്കാറുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഭക്ഷ്യ എണ്ണയാണ് കടുകെണ്ണ. ഇത് ദഹനത്തിനും രക്തചംക്രമണത്തിനും സഹായിക്കുന്ന ഉത്തേജകമായി കണക്കാക്കപ്പെടുന്നു. ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ കാരണം ഈ എണ്ണ നിങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്നു. ഇന്ത്യയിൽ ഇത്രയും പ്രിയപ്പെട്ട ഒരു എണ്ണ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ നിരോധിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. ശരിക്കും കടുകെണ്ണ ഭക്ഷ്യയോഗ്യമല്ല എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പല സ്ഥലങ്ങളിലും സൗന്ദര്യ കേശവർദ്ധക വസ്തുക്കളിൽ ഒന്നായാണ് കടുകെണ്ണ ഉപയോഗിക്കുന്നത്. കടുകെണ്ണ ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കയിൽ ഇതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ 8. ആക്കിപ്പഴം. ചുവന്ന തൊടുത്ത കശുമാങ്ങ പഴങ്ങൾ പോലെ നിറയെ കായകളായി ആരെയും ആകർഷിക്കുന്ന ജമൈക്കൻ സസ്യമാണ് ആക്കി. ഇടത്തരം ഉയരത്തിൽ ശാഖകളോടെയാണ് ഈ നിത്യഹരിത സസ്യത്തിന്റെ വളർച്ച. നല്ല അലങ്കാര സസ്യവും തണൽ വൃക്ഷവുമായ ആക്കിക്ക് വർഷം മുഴുവൻ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ്. ആക്കിപ്പഴങ്ങൾ ചുവപ്പ് നിറത്തിൽ എപ്പോഴും മരങ്ങളിൽ കാണാം. കായ്ക്കുള്ളിൽ കാണുന്ന തലച്ചോർ ആകൃതിയിലുള്ള പരിപ്പ് ഭക്ഷ്യയോഗ്യമാണ്. ജമൈക്കയിൽ വെജിറ്റബിൾ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഇവയുടെ പാകമാകാത്ത കായ്ക്കുള്ളിലെ പരിപ്പിൽ വിഷാംശമുണ്ടാകാം. മൂത്ത് പാകമായാൽ ഈ പ്രശ്നമുണ്ടാകാറില്ല. കശുവണ്ടി പരിപ്പിന്റെ രുചിയുള്ള പരിപ്പ് കറികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കാം. ജമൈക്കയിൽ ഇത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ശരിക്കും പഴുക്കാത്ത സമയത്ത് ആക്കിയിൽ ഉയർന്ന അളവിൽ ഹൈപ്പോഗ്ലൈസിൻ എ എന്ന വിഷവസ്തു അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുകയും ഹൈപ്പോഗ്ലൈസീമിയയുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പരിശോധിക്കാതെ വിട്ടാൽ ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയിലേക്കും അത് മരണത്തിലേക്കും നയിച്ചേക്കാം. നമ്പർ 9. മാംഗോസ്റ്റീൻ. പഴങ്ങളുടെ റാണി എന്നാണ് മാംഗോസ്റ്റീനെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് ഈ പഴത്തോട് പ്രിയം കൂടി വരികയാണ്. ക്ലോസിയേസി സസ്യകുടുംബത്തിലെ അംഗമായ ഈ പഴവർഗത്തിന്റെ നാട് ഇന്തോനേഷ്യയാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ഫലവൃക്ഷമായ ഇത് കുടംപൊളിയുടെ ഗണത്തിൽപ്പെടുന്നു. കേരളത്തിലെ ഉഷ്ണമേഖലാ കാലാവസ്ഥ ഈ പഴത്തിന്റെ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. കാൻഡി, ജാം, പ്രിസർവ്, ടോപ്പിംഗ്, ഐസ്ക്രീം, ജ്യൂസ്, വൈൻ തുടങ്ങിയവ തയ്യാറാക്കാനും ഈ പഴം ഉപയോഗിച്ചു വരുന്നു. പുറംതോട് ഔഷധ നിർമ്മാണത്തിന് ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ശരീര സൗന്ദര്യ സംരക്ഷണത്തിനായാണ് കൂടുതലായും ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ 2007 വരെ അമേരിക്കയിലേക്കുള്ള ഇതിന്റെ ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ചിരുന്നു. ഏഷ്യൻ ഫ്രൂട്ട് ഈച്ചയെ രാജ്യത്തേക്ക് കൊണ്ടുവരുമെന്ന ഭയത്താലായിരുന്നു ഇത്. ഇപ്പോൾ ഇറക്കുമതി അനുവദനീയമാണെങ്കിലും ഈച്ചകളുടെ അപകട സാധ്യത ഇല്ലാതെയാക്കാൻ എല്ലാ മാംഗോസ്റ്റീനും അണുവിമുക്തമാക്കണം. നമ്പർ 10. രാജഹംസം. ഏറ്റവും വലിയ ജലപക്ഷിയാണ് രാജഹംസം.
യൂറോപ്പിലും ഏഷ്യയിലും തടാകങ്ങളിലും അരുവികളിലും ചതുപ്പ് നിലങ്ങളിലും ഇവയെ കാണാം. ഇവ പുരാണ കഥകളിൽ പറയാറുള്ള അരയന്നങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ചിറക്, കാല്, ചുണ്ട് എന്നിവയുടെ നിറവ്യത്യാസം അനുസരിച്ച് ഏഴോളം ഇനം അരയന്നങ്ങളെ വിവിധ രാജ്യങ്ങളിലായി കണ്ടുവരുന്നു. വെള്ളത്തിലെ സസ്യങ്ങൾ, ചെറുപ്രാണികൾ, മത്സ്യങ്ങൾ, തവളകൾ എന്നിവയാണ് ഇവയുടെ ആഹാരം. മറ്റ് ചില ജലപക്ഷികളെപ്പോലെ വെള്ളത്തിൽ മുങ്ങി ഇര പിടിക്കുന്നവയല്ല അരയന്നങ്ങൾ. നീണ്ടു വളഞ്ഞ കഴുത്തും തലയും വെള്ളത്തിനടിയിൽ താഴ്ത്തി ഇര പിടിക്കുകയാണ് ഇവ ചെയ്യുന്നത്. തൂവലുകളും വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളും ഉപയോഗിച്ചാണ് അരയന്നങ്ങൾ കൂട് നിർമ്മിക്കുന്നത്. കൂടുതൽ സമയവും വെള്ളത്തിൽ കഴിയുന്ന സ്വഭാവക്കാരാണിവ. പറക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നീളമുള്ള ചിറകുകൾ നിവർത്തിപ്പിടിച്ച് ജലോപരിതലത്തിലൂടെ ഓടുന്നത് ഇവയുടെ പ്രത്യേകതയാണ്. ഇവയെ വേട്ടയാടുന്നതും ഭക്ഷിക്കുന്നതും എന്തുകൊണ്ടാണ് നിയമപ്രകാരം തെറ്റാകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള പ്രധാന കാരണം ഇവയിൽ പലതിൻ്റെയും വംശനാശ ഭീഷണി തന്നെയാണ്. അതുകൂടാതെ പല ഗോത്രങ്ങൾക്കിടയിലും ഇവ ആരാധിക്കപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇവയെ ഭക്ഷിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുവാൻ മറക്കരുത്. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.